മറ്റുള്ള അമ്പിയാക്കന്മാരുടെ മോജിസത്ത് തങ്ങളുടെ പ്രകാശത്തിൽ ഇന്നല്ലേ സ്വർഗം പടച്ചത്. സ്വർഗം പടച്ചതും നരകം പടച്ചതും ആകാശം പടച്ചതും ഭൂമി പടച്ചതും അരുസ് പടച്ചതും കുറുസ് പടച്ചതും എന്ന് വേണ്ട, ഈ ലോകം തന്നെ പടച്ചത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നല്ലേ പടക്കാൻ കാരണക്കാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ, അത് പറയേണ്ടതില്ലല്ലോ. അപ്പോ ഈ ആയത്തി അത്തയ്യാത്തിന്റെ അർത്ഥം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മേൽ സ്വലാത്ത് ചൊല്ലിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുമ്പോൾ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്ഥാനം കൂടി പോയില്ലേ എന്ന് പറഞ്ഞപ്പോ ആലിമീങ്ങളിൽ നിന്ന് കേട്ടതനുസരിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ നിനക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, നീ ആലിമീങ്ങളെ ക്ലാസ് കേട്ടിട്ടില്ല, നീ കിതാബോധി പഠിച്ചിട്ടില്ല, നീ ഖുർആൻ ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം വെച്ചവനാണ്, ആലിമീങ്ങളുടെ വക്കൽ നിന്ന് നീ പഠിക്കാത്തവനാണ്, തഫ്സീർ നോക്കാത്തവനാണ്, അത് തെറ്റാണ് കേട്ടോ. ഉപ്പാക്ക് രണ്ട് മക്കളുണ്ട്, 5 വയസ്സുള്ള ഒരു പെണ്ണ് കിടാവ്, 6 വയസ്സുള്ള ഒരു ആൺകിടാവ്. ഇപ്പൊ ബലി പെരുന്നാള് മറ്റൊന്ന് 12-ാം തീയതിക്കാണ്. ഇപ്പൊ നാളെ എന്താക്കി, നാളെ തിങ്കളാഴ്ച മംഗലാപുരത്ത് വിട്ടത്ത് പോയിട്ട് രണ്ട് മക്കളും കൂട്ടി കൊണ്ടുപോയി ഡ്രസ്സിന്റെ വീടയിലേക്ക്. ഉപ്പന്ത് ചെയ്തു മകനിക്ക് നല്ല ഒരു ഫാൻറ്റും ഷർട്ടും വൈറ്റ് ഡ്രസ് എടുത്തു കൊടുത്ത്. മോളെവിടെയുണ്ട്? 6 വയസ്സുള്ള മോളെവിടെയുണ്ട്? 5 വയസ്സുള്ള മകനിക്ക് നല്ലൊരു ഫാൻറ്റും ഷർട്ടും എടുത്തു കൊടുത്തു. അപ്പൊ മോൾ പറയുന്നു, ഉപ്പാ എനിക്ക് അതുപോലെ തന്നെ നമുക്കും വാങ്ങി തരണം എന്ന് പറഞ്ഞാൽ ഫാൻ ഷർട്ട് വാങ്ങി തരണോ എന്നതിന്റെ അർത്ഥം, അതുപോലെ തന്നെ എനിക്കും വാങ്ങി തരണം എന്ന് പറഞ്ഞാൽ ഫാൻ ഷർട്ട് വാങ്ങി തരണോ എന്നാണ് അർത്ഥം. എന്റെ സഹോദരനായ അബൂബക്കറിനെ, ആ അബൂബക്കറിന്റെ ശരീരത്തിന് യോജിച്ച ഫാൻറ്റും ഷർട്ടും വാങ്ങിക്കൊടുത്തതുപോലെ എന്റെ ശരീരത്തിന് യോജിച്ച ചൂടിദാറ വാങ്ങിത്തരണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അല്ലാഹുവേ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്ഥാനത്തിന് ബഹുമാനത്തിന് യോജിച്ച സലാത്തും സലാമും ചൊല്ലിയതുപോലെ അല്ലാഹുവേ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനത്തിനും സ്ഥാനത്തിനും മകാനത്തിനും യോജിച്ച സ്വലാത്തും സലാമും ചൊല്ലണേ അല്ലാ. അപ്പോൾ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കൂടി പോയി, സ്ഥാനം കൂടി പോയി, ഫളായിൽ കൂടി പോയി. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ നശിപ്പിക്കുന്ന സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾ അവരെ കണ്ടാൽ അസ്സലാമു അലൈക്കും പറഞ്ഞുകൂടാ. എന്തേ, അവർ സലാത്തിനെ എതിർക്കുന്നവരാണ്, അവർ തങ്ങന്മാരെ എതിർക്കുന്നവരാണ്, അവർ ഇൽമിനെ എതിർക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാം എതിർക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ആലിമീങ്ങൾ, അല്ലാഹുവിന്റെ പണ്ഡിതന്മാർ, തങ്ങന്മാർ വലിയ ഫവറുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ മോമിനിങ്ങളെ? അതുമാത്രമല്ല, പരിശുദ്ധ ഇസ്ലാം കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ സ്മരിക്കാതെ, കഴിഞ്ഞുപോയ മഹാന്മാരെ സ്മരിക്കാതെ നിന്റെ ഇസ്ലാം പൂർത്തിയാവൂലകട്ടോ, നിന്റെ സുന്നിയത്ത് പൂർത്തിയാവൂലകട്ടോ. പരിശുദ്ധ ഹജ്ജ് ചെയ്യുന്നവർ, പരിശുദ്ധ ഉംറ ചെയ്യുന്നവർ, ആ പരിശുദ്ധ ഹജ്ജും ഉംറയും സുന്നികൾക്കല്ലാതെ ചെയ്യാൻ അവകാശമില്ല, സുന്നികൾക്കല്ലാതെ ചെയ്യാൻ അധികാരമില്ല.
കാരണം ഹജ്ജിയുടെ എല്ലാ കർമ്മങ്ങളിലും ഹജ്ജിയുടെ എല്ലാ ഇബാദത്തുകളിലും കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ ഓർമ്മിക്കലാണ് അതിലുള്ളത്, കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ സ്മരിക്കലാണ് അതിലുള്ളത്. കണ്ടോ നിങ്ങള് സഫാ മർവണ്ട ഇടയിൽ ഓടുന്നില്ലേ, അതും കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ സ്മരിക്കലല്ലേ. കഴിഞ്ഞുപോയ മഹതിയായ ബീവി ഹാജർ റളിയല്ലാഹു അൻഹ ഓർത്തുകൊണ്ടല്ലേ നീ നടക്കുന്നത്. എടോ സുന്നി സുന്നി വിരോധിയായ മനുഷ്യ, കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ സ്മരിച്ചാൽ അത് ശിർക്കെന്ന് ഇന്ത്യയിൽ വാദിച്ചവനല്ലേ നീ, കർണാടകയിൽ വാദിച്ചവനല്ലേ നീ, കേരളത്തിൽ വാദിച്ചവനല്ലേ നീ. അവരുടെ അതേ അവർ അവരുടെ പേരിൽ ഇർച്ച അർത്ഥ ഇർച്ചത് ശിർക്കാണെന്ന് പറഞ്ഞവനല്ലേ നീ. അവർ മരിച്ചാൽ 40 ദുആ നടത്തൽ ശിർക്കാണെന്ന് പറഞ്ഞവനല്ലേ നീ. അവർ മരിച്ചാൽ അവരുടെ ആണ്ട് നേർച്ച നടത്തൽ ശിർക്കാണെന്ന് പറഞ്ഞവനല്ലേ നീ. നീ പോയിട്ടല്ലേ സഫാ മർവന്റെ ഇടയിൽ ഓടുമ്പോൾ ഹജർ ബീബി റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയായ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ വെള്ളമില്ലാതെ ദാഹിക്കുന്ന സമയത്ത് അതാ ബഹുമാനപ്പെട്ട മഹദിയായ ഹജർ റളിയല്ലാഹു അൻഹ സഫാന്റെയും മർവാന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴു പ്രാവശ്യം നോക്കി എത്തി നോക്കി, ഇവിടെയുണ്ടോ വെള്ളം, അവിടെയുണ്ടോ വെള്ളം, ഇവിടെയുണ്ടോ വെള്ളം. അതാ സഫാ മർവന്റെ ഇടയിൽ അല്പം ഇങ്ങോട്ട് നോക്കിയപ്പോ അല്പം ഒന്ന് സ്പീഡിൽ നടന്നു, ഇപ്പോഴും അവിടെ സ്പീഡിൽ നടക്കുന്നു സഈ ചെയ്യുന്നവർ. അവസാനം സയ്യിദുനാ ഖലീലുള്ളാ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ കുഞ്ഞിയാണ്, പൈതലാണ്, കാലിന്റെ ഇടയിൽ നിന്ന് പൊട്ടി വന്നു വെള്ളം. ആ വെള്ളം സംസം വെള്ളമാണല്ലേ, ആ വെള്ളം അതാ ഒരു മുജാഹിദ് പോയി മക്ക ഹറം ഷരീഫിൽ കുടിക്കുമ്പോ, ഓ സലഫി പോയി മക്ക ഹറം ഷരീഫിൽ സംസം വെള്ളം കുടിക്കുമ്പോ, മോനേ നീ ഓർത്തു പോകുന്നില്ലേ ഇത് ബർക്കത്തിന്റെ വെള്ളമാണ്, നിനക്കറിയില്ലേ ഇത് കുഞ്ഞിയായ ഒരു നബിയുടെ കാലിന്റെ അടിയിൽ പൊട്ടി വന്ന വെള്ളം എന്ന് നിനക്കറിയാത്തത് കൊണ്ടാണോ നീ കുടിക്കുന്നത്. ആ വെള്ളം കുടിക്കുമ്പോ നീ ചിന്തിക്കണം, പടച്ചവനെ കർണാടകയിലും കേരളത്തിലും വാദിച്ച ഞാനെ ഇത് ശിർക്കല്ലേ അല്ലാ, മോനെ നിനക്ക് കുടിച്ചുകൂടാ. ഏത് ഇബാദത്തെടുത്തു നോക്കിയാലും കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ ഓർക്കലല്ലേ ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. അപ്പോ ഇവിടെ ശിർക്ക്, അവിടെ ഇവിടെ ശിർക്ക്, അവിടെ ചിർക്ക്. ബുദ്ധിയുള്ളവർ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ കേരള കർണാടക ശിർക്ക്, ഈ ശിർക്കിന്റെ എത്ര അക്ഷരമുണ്ടെന്ന് അവർക്കറിയില്ല. അറിയോ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, അതിൽ എത്ര അക്ഷരങ്ങളുണ്ട്. ഈൻ്റെ ഇടക്ക് ഒരു 2-3 കൊല്ലം മുമ്പ് മംഗലാപുരത്ത് ടൗണിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ 3-4 പരസ്പരം ഭയങ്കര ചർച്ചയിലാണുള്ളത്. 3 അതിൽ 2 സുന്നികൾ, ഒരാൾ സുന്നി അല്ലാത്തവർ. കണ്ടപ്പോ തന്നെ മനസ്സിലായി, ഞാനിങ്ങനെ എന്തോ ഒരു ആവശ്യത്തിനായാലും കൂടി പോകുമ്പോ വല്ലാത്ത ചർച്ചയാണ്. സുന്നികളെ കാണുമ്പോ മനസ്സിലാവും, സുന്നി അല്ലാത്തവരെയും കാണുമ്പോ മനസ്സിലാവും. പൊക്കിൽ വരെ ഈ ഗോലിന്റെ മരല് വേറ് വേറ് പോലെ ഇങ്ങനെ താടി വെച്ചിട്ടുണ്ടാവും, ജീവിതത്തിൽ ഒരിക്കലും അതിനെ ഒപ്പിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കാണുമ്പോ തന്നെ മുഖത്തിൽ ഈമാനില്ല, ഒരു വീട്ടിൽ തന്നെ മുഖത്തിൽ തന്നെ ഈമാനില്ലാത്ത രൂപമാണ് കാണുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. നെരിയാനേക്കാൽ മീത്തെ ഫാൻറ്റൊക്കെ ധരിച്ചിട്ട് താടി വെച്ചിട്ട് തലയിൽ തൊപ്പില്ലാതെ നിസ്കരിച്ച ഓം മനസ്സിലാക്കുന്നത് സ്വർഗത്തിലേക്ക് പോയി ടിക്കറ്റ് കിട്ടിയെന്ന്. ടിക്കറ്റ് കിട്ടണത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. എന്താ 2 സുന്നികള് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അതെല്ലാം ചെല്ലുന്നില്ല, അതെല്ലാം ശിർക്ക് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു. ഈ കൂട്ടു പ്രാർത്ഥനയില്ലേ ഇമാം ദുആർക്ക് എന്ന് നമ്മൾ ആമീൻ പറയുന്നു, ഓം പറയുന്നു. ഈ 2 എന്തോ പാവപ്പെട്ട ഏതോ നാട്ടിലുള്ള സുന്നികൾ, വിവരമില്ലാത്ത സുന്നികൾ കുടുങ്ങിയതാ ഇങ്ങനെ വെയിൽ നടക്കുമ്പോ ഓം പറയുന്നു, അത് ശിർക്ക്, അത് പാടില്ല, അത് ഇസ്ലാമിലില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ ബ്രെയിൻ വാഷ് ആക്കണം. അപ്പൊ ഞാനപ്പോ കുറച്ച് നിന്ന് പോയി. ഈ 2 എന്നെ പരിചയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ മോണി ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ചർച്ചാക്കുന്നത്? അല്ല ഉസ്താദെ, ഇയാളിപ്പോ കണ്ടിട്ട് നമ്മളെ പോകാൻ വിടുന്നില്ല ഉസ്താദെ.
കിട്ടിയതല്ല ശിർക്ക് എന്ന് പറയുന്നത്. എന്ത് നിങ്ങളെ ചർച്ച ചെയ്ത് ചോദിച്ചു അല്ല ഉസ്താദെ, ഇയാൾ പറയുന്നത് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള കൂട്ടുപ്രാർത്ഥന ഇമാം ദ്വാർക്കെന്ന് മൗമുമീങ്ങൾ ആമീൻ പറയുന്നു, അത് പാടില്ല, അത് ഇസ്ലാമിൽ ഇല്ല, അത് ശരീഅത്തിൽ ഇല്ല, അത് ശിർക്കാണെന്ന് പോലും ഇയാൾ പറയുന്നു. എന്നിട്ട് അയാൾ ഉദാഹരണം പറയുന്നു, ഈ മുജാഹിദായ മനുഷ്യന് ഓരോട് ഉദാഹരണം പറയും, ഉദാഹരണം പറഞ്ഞിട്ടല്ലേ ബ്രെയിൻ വാഷ് ആക്കുന്നത്, ചിലപ്പോ വിവരമില്ലാത്തവർ കുടുങ്ങി പോകും. ഇയാൾ പറയുന്നു ഇമാം ദ്വാർക്കുമ്പോ അയാൾക്ക് ചിക്കൻ കരി വേണോ, ചിക്കൻ കറി കൂട്ടാത്ത കഴിക്കാത്ത മൗമുമീങ്ങളിന്റെ പടച്ചവനെ എനിക്ക് ചിക്കൻ തരണേ, അല്ലാ ചിക്കൻ കൂട്ടാത്തവർ ആമീൻ പറഞ്ഞാൽ റോങ് ആയില്ലേ, പടച്ചവനെ എനിക്ക് ബീഫ് തരണേ അല്ലാ, പടച്ചവൻ എനിക്ക് നെയ്ച്ചോറ് തരണേ അല്ലാ ഇമാം ദ്വാർക്കുന്നു. അപ്പൊ മൗമീങ്ങളാരും നെയ്ച്ചോറ് കൈക്കലില്ല, പൊട്ടുചോരാണ് വെറും ചോരാണ്, അപ്പൊ ആമീൻ പറഞ്ഞാൽ റോങ് ആയില്ലേ അത്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ടത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. അപ്പൊ ഇവിടെ ആയത്തും അദീസൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അയാള് വിളിച്ചു, മോനെ നിന്റെ നാട് എവിടെയാ, എന്റെ നാട് പാവൂരാണ് ബൈത്താറാണെന്ന് പറഞ്ഞ്, പാവൂർ എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വര പാവൂരല്ല, കർണാടകത്തിൽ ഒരു പാവൂറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച് നീ എന്താ വാദിക്കുന്ന ഈ റോഡ് സൈഡില്, ഞാൻ നിന്നോട് ചോദിക്കട്ടെ മോനെ, ശിർക്ക് എന്ന് പറഞ്ഞതിന്റെ ആ ശിർക്കിലെ ആദ്യത്തെ സീന് പുള്ളിയുള്ള സീനാണോ അല്ല പുള്ളി ഇല്ലാത്തതാണോ, അവസാനത്തെ കാഫ് അത് പുള്ളിയുള്ള കാഫാണോ പുള്ളി ഇല്ലാത്ത കാഫാണോ? ഉസ്താദെ അതൊന്നും നിങ്ങൾ ഇപ്പൊ ചോദിക്കണ്ട, അയാൾ പറഞ്ഞ് അതൊന്നും ഇപ്പൊ അല്ല ചോദിക്കുന്നത്, ഇപ്പോഴന്നെ നീ പുള്ളിയുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പറഞ്ഞിട്ടേ പോവാവൂ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അയാൾ തടി സലാമത്താക്കി. ഈ രണ്ട് സുന്നികൾക്ക് ധൈര്യം കിട്ടി, എടാ പുള്ളി പുള്ളിയുള്ളതാണോ ഇല്ലാത്ത അത് പറഞ്ഞിട്ട് പോടാ എന്ന് പറയുമ്പോ ഇയാൾ ഒറ്റ പാച്ചലേ. സുബ്ഹാനല്ലാഹ്, ശിർക്കിന്റെ അർത്ഥം പോലും അറിയാത്ത, ശിർക്കിന് എത്ര അക്ഷരമുണ്ടെന്നും അറിയാത്ത സുന്നി വിരോധികളാണ് വിരോധിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സലാത്ത് മജ്ലിസിൽ വന്ന് സലാത്ത് ചൊല്ലുമ്പോൾ ആയിരക്കണക്കിലുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മുറുമിച്ചു കൂടുമ്പോ ഒരു സലാത്ത് ചൊല്ലിയാൽ എത്ര പേരാണ് ഇവിടെ സലാത്ത് ചൊല്ലുന്നത്? ഒരു നൂറ് സലാത്ത് ചൊല്ലുമ്പോൾ ആയിരക്കണക്കിൽ ഉമ്മമാരും ആണുങ്ങളും കുട്ടികളും ഉണ്ടാകുമ്പോൾ ഒരായിരം സലാത്ത് ചൊല്ലിയാൽ എത്ര ആയിരം സലാത്താണ് മജ്ലിസിൽ അല്ലാഹു ഖബൂല് ചെയ്യുന്നത്? അതും പിന്നെ ഒരു സയ്യിദ് നേതൃത്വം വഹിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലെ കുടുംബ പരമ്പരയിൽപ്പെട്ട തങ്ങന്മാരുണ്ടാകുമ്പോ പിന്നതിന്റെ ബറക്കത്ത് പറയേണ്ടതില്ലല്ലോ. ആ മജ്ലിസ് വലിയ മഹത്വപൂർണ മജ്ലിസാണ്, ബർക്കത്തുള്ള മജ്ലിസാണ്. ഞാൻ ഒന്നും കൂടി പറയട്ടെ, എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. അപ്പോൾ കൂട്ടുപ്രാർത്ഥന ശിർക്കാണ്, എലിമിങ്ങൾ സലാത്ത് നടത്തുന്നത് ശിർക്കാണ്, ഒന്നിച്ച് മജ്ലിസ് കൂടുന്നത് ശിർക്കാണ്, എല്ലാം എല്ലാം ശിർക്ക്. ശിർക്കല്ലാത്തതെന്ത്? പിന്നെ ശിർക്കല്ലാത്തത് മിഞ്ഞാന്ന് ഒരാള് രണ്ട് കൊല്ലം മുമ്പ് അയാളെ ഞാൻ മംഗലാത്ത സാധനം കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ സുന്നി, രണ്ടു കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ വന്നപ്പോ താടി തര, ഞങ്ങൾക്ക് നോക്കി നോക്കിയപ്പോ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പോയി എന്താ മോനെ നിന്റെ റൂപ്പൊന്ന് ചേഞ്ച് ആയാ, അല്ല ഉസ്താദെ ഞാൻ ഗൾഫിൽ പോയിട്ട് മുസ്ലിമായി എന്ന് പറഞ്ഞു. ഗൾഫിൽ പോയിട്ട് മുസ്ലിമായിട്ട് വന്നതല്ലോ, അപ്പൊ അതിന് മുമ്പ് മുസ്ലിം അല്ല. ഗൾഫിൽ പോയപ്പോ ചില ആൾക്ക് ഏ അവിടെ ഏതോ ഒരു റിയാദുള്ള ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു ഖുർആൻ ഡിക്ഷണറി അതിന്റെ അർത്ഥം ഖുർആൻ അർത്ഥം പറഞ്ഞു കൊടുത്താല് ഓനെന്തായി, ഓൻ സൂഫിയായി, ഓൻ തൗഹീദിന്റെ ആളായി. എടോ സുഹൃത്തെ, സുബ്ഹാനല്ലാഹ്, എനിക്ക് ഞങ്ങൾക്ക് ഓർമ്മ വന്നു പോയി. ഞങ്ങളെ നാട്ടിലെ അടുത്ത് ഒരു പള്ളിയുടെ കലക്ഷന് വേണ്ടി ഉള്ളാള ഭാഗത്തേക്ക് പോയി, പോയപ്പോ നോക്കുമ്പോ ഒരു മുജാഹിദിന്റെ പുരക്ക് അറിയാതെ കയറി പോയതാ, അറിയാതെ കയറി പോയത്. അപ്പൊ പോയപ്പോ ഇരുന്നിട്ടപ്പോഴാണ് ഇത് മുജാഹിദിന്റെ വീടാണെന്ന് മനസ്സിലായത്. സുബ്ഹാനല്ലാഹ്, നമ്മളെ പള്ളിന്റെ അവർ കലക്ഷൻ വേണ്ടി വന്നതാണ്. അപ്പൊ അയാൾ ചോദിച്ചു പള്ളിക്ക അള്ളാഹ്ക്ക് ഈ ഭാഗത്ത് എടുക്കാനാ ചോദിച്ചു, പിന്നെ അള്ളാഹ്ക്കല്ലാതെ പിന്നെ പോത്തിന് ഈ ഭാഗത്ത് എടുക്കാനാ ഈ ഓർ ചോദിച്ചു. ഓർക്ക് ചോടി വന്നു, അല്ല ചില സ്ഥലത്തല്ല എന്ന് പറഞ്ഞിട്ട് കുത്തുബിയത്തല്ല ആക്കുന്നുണ്ട് പള്ളിയിൽ, അത് പാടില്ലല്ലോ. ഷെയ്ഖ് ഖലീഫായിന്റെ പേര് പറയുന്നത്,
അത് പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അല്ലാഹ് ഇബാദത്ത് എടുക്കാനോ അല്ല ഹൗസുല്ലാഹി റളിയല്ലാഹു ഇബാദത്ത് എടുക്കാനോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇയാൾ പറയുന്നു, ഉള്ളാല ഷൈഖ് മദനി റളിയല്ലാഹു അൻ, അയാൾ റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ടില്ല, ആ മദനി തങ്ങളുടെ പേരിൽ അർത്ത ഒരു 5 കെജി ഇറച്ചി എന്റെ വീട്ടിൽ ഒരാൾ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോ ഞാൻ ചോദിച്ചു, എവിടെന്നാ ഇത് ഇറച്ചി? അയാൾ പറഞ്ഞു, അയാൾ വന്നാൽ സുന്നിയാണ്, ഇത് ഷെയ്ഖ് മദനി തങ്ങളുടെ പേരിൽ അർത്ഥ ഇറച്ചിയാണെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അയാളോട് പറഞ്ഞു, ഇത് വന്നവരോട് ഇയാൾ വിശദീകരിക്കുകയാണ്. ഞാൻ അവയാൽ അയാളോട് പറഞ്ഞു, ഒരു മദനി തങ്ങളുടെ പേരിൽ അർത്ഥ ഇറച്ചിയത് ഹറാമാണ്, അത് ശിർക്കാണ്, അത് കഴിക്കാൻ പാടില്ല. എന്നിട്ട് അയാൾ ആയത്ത് ഊതി കേൾപ്പിച്ചു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു തുടങ്ങിയിട്ട് ഹുർമത്ത് അലൈക്കും ഹുർമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈറില്ലാഹ്, ശവം നിങ്ങൾക്ക് ഹറാമാണ് തിന്നൽ, രക്തം കുടിക്കൽ ഹറാമാണ്, പന്നിയിറച്ചി ഹറാമാണ്. എന്നിട്ട് ഇയാൾ പറയുന്നു, ഉമാ ഉഹില്ല ലിഗൈറില്ലാഹി ബിഹി, ഉമാ ഹാഫിളിന്റെ പേടില്ലല്ലോ, ഉമാ ഉഹില്ല ലിഗൈറില്ലാഹി ബിഹി. ഇയാൾ വ്യാഖ്യാനിക്കുന്നു, ഖുർആന്റെ അർത്ഥം തെറ്റായ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു അല്ലാത്തവരെ പേരിൽ അടുത്തതും ഹറാമാ. ഇപ്പൊ വന്നവർ, പടച്ചവൻ ഇങ്ങനെയല്ല ഉണ്ടാ, ഓർ പോയവർ പാവപ്പെട്ട ഒന്നും അറിയാത്തവർ, പടച്ചവൻ ഇങ്ങനെയല്ല ഉണ്ടാ. അപ്പൊ പോക്കറാക്കനോട് അപക്കറാക്ക പറഞ്ഞു, തരാ ഞമ്മോ എത്രയോ റാത്തിബിന്റെ അർച്ചി തിന്നിട്ടില്ലേ, പിന്നെ പറഞ്ഞു ഞമ്മ എപ്പോഴും റിഫാ ശേഖർ അല്ലേ അള്ളാഹുന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞമ്മ എന്താക്കുന്നു, തിന്ന് കഴിഞ്ഞ് 2-3 കൊല്ലമായി. അപ്പൊ ഇയാൾ ഈ മുജാഹിദ് ബഹുമാനപ്പെട്ട തങ്ങൾ വന്ന്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പൊ പോക്കറാക്ക അബക്കറാക്കനോട് പറഞ്ഞ്, ഞങ്ങൾ കുറച്ച് ചർച്ച തിന്നില്ലേ, അപ്പൊ ഞമ്മ എന്ത് ചെയ്യുന്നു, ഇയാൾ ആയത്ത് ഓതുന്നുണ്ടല്ലോ, ആയത്തിന്റെ അർത്ഥം പറയുന്നുണ്ടല്ലോ. അപ്പൊ മുജാഹിദായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങ തൊണ്ടയ്ക്ക് കയറ്റിട്ട് ഛർദിച്ചെങ്കായി, എപ്പോഴോ 2 കൊല്ലത്തിന് മുമ്പ് തിന്ന ഇറച്ചി ഇപ്പൊ തൊണ്ടയ്ക്ക് കയറ്റിട്ട് എന്ന് പറഞ്ഞ് ഛർദിക്കണല്ലോ. അപ്പൊ ആലിമീങ്ങൾ ഔലിയാക്കന്മാരെ പേരിൽ അർത്ഥ ഇറച്ചി ഹറാമെന്ന് പോലും ഇയാൾ വാദിക്കുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്കറിയില്ലേ ഇമാം സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ മനാക്കിബ് എന്ന ആ അധ്യായത്തിൽ, ബാബു തസ്വീജിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായത്തിൽ 3559-ാമത്തെ ഹദീസാണ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദതുനാ ആയിഷ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട നമുക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുള്ളയിൽ ഇമ്പിച്ചു പോയ തങ്ങൾ, അവരുകള് ചെറിയ പ്രായക്കാരനാണ്. ഞാൻ എന്റെ ഭാര്യ വീട്ടിലിവിടെ പരിചയപ്പെട്ടപ്പോ, സുബ്ഹാനല്ലാഹ് എന്തൊരു താൽമയുള്ള മഹാനാണ്, എന്തൊരു സൽസ്വഭാവിയായ മഹാനാണ്, ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. ആ മഹാനായ തങ്ങൾ അവരുടെ മൂത്താപ്പയാണ് കാജൂരുള്ള, നേരത്തെ വലിയ കറാമത്തുള്ള മഹാൻ സയ്യിദ് ജമലുള്ളയിൽ തങ്ങൾ. ആ മഹാനായ തങ്ങളുടെ മക്കൾ, മകൻ നടക്കുന്ന സ്ഥാപനയാണ് വാദി ഇർഫാൻ. ഞാനവിടെ 2-3 മാസങ്ങൾക്ക് മുമ്പ് വാദിന് പോയിരുന്നു. കാജൂറിലെ ഇപ്പോഴത്തുള്ള മുദ്ദരീസ് തങ്ങളുടെ മകനാണ്. അൽഹംദുലില്ലാ, വലിയ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാന്മാർ. അതേ ഈ കാട്ടുകുക്കെ എന്ന സ്ഥലം, ഇതിന്റെ പരിസരത്തുള്ള മുഅ്മിനീങ്ങൾക്കും ഉമ്മമാർക്കും നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുള്ളയിൽ ഉമർ കോയ തങ്ങൾ അവരുകളും അവിടുത്തെ നല്ല മക്കളായ ആലിമീങ്ങൾ പണ്ഡിതന്മാർ. ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, പടച്ചവന് എന്റെ നാട്ടിൽ ഇതുപോലെയുള്ള തങ്ങന്മാരില്ലല്ലോ. ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, ആ മഹാനായ സയ്യിദ് അബ്ദു സയ്യിദ് എംബിച്ചോയ തങ്ങൾ അവരുടെ ഉപ്പാപ്പ അഥവാ ഉപ്പാന്റെ ഉപ്പ
വലിയ കറാമത്തുള്ള മഹാനായിരുന്നു എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറുത്തു മാഫാക്കി തരുമാറാകട്ടെ. ആ മഹാനവരുടെ പേരിൽ ആണ്ട് നേർച്ച സാധാരണ നടക്കാറുണ്ട്. ആണ്ട് നേർച്ച നടക്കുമ്പോൾ ഇറച്ചി അടുത്ത് സദക്ക കൊടുക്കുന്നുണ്ട്, പത്തിരി കൊടുക്കുന്നുണ്ട്, അടർക്കുന്നുണ്ട്, പൂത്തറുക്കുന്നുണ്ട്. ഓ മുഅ്മിനേ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സയ്യിദുനാ വ ഹബീബുനാ ഖാതിമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ തുടങ്ങിയതാണ് കേട്ടോ. ഈ പറഞ്ഞ ബുഖാരി ഇമാം ബഹുമാനപ്പെട്ട മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാഗിർതു അലാ അഹദിൻ മിൻ നിസാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഗിർതു അലാ ഖദീജ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരിൽ എനിക്ക് ഖദീജ ബീവിയോട് വലിയ ദേഷ്യമായിരുന്നു, വലിയ അസൂയയായിരുന്നു. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഖദീജ ബീവിനെ, കാണാത്ത ഖദീജ ബീവിയെ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വെറുപ്പായിരുന്നു, വല്ലാത്ത അസൂയായിരുന്നു. എന്റെ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ നിങ്ങൾ സലാത്ത് ചൊല്ലുന്നില്ല? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോ നിങ്ങൾ എന്റെ ഒക്കൊറക്കെ സലാത്ത് ചൊല്ലുന്നില്ല. മഹാന്മാരായ തങ്ങന്മാർ ഇവിടെയുണ്ടല്ലോ, ആ തങ്ങന്മാരെ മുമ്പിൽ വെച്ച് വലു പറയാ, ഞാൻ തറപ്പെട്ടവനല്ല. പക്ഷേ അതൊരു ബറക്കത്ത് ആഗ്രഹിച്ചു മാത്രമാണ് അല്പം ഞാൻ നിങ്ങളോട് നസീഹത്ത് പറയുന്നത്. ആ തങ്ങന്മാരെ മുഖം നോക്കൽ വലിയ ബറക്കത്താണ് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ വഫാത്തായി പോയ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും മദ്ഹ് പറയുന്നു, എപ്പോഴും പ്രകീർത്തനങ്ങൾ പാടുന്നു പറയുന്നു. വറുബ്ബമാ ദബഹ ശാതാ, ഓ മലയാള മനോരമയിൽ കിട്ടിയതല്ല ഞാൻ വായിക്കുന്നത്, കർണാടകത്തിലുള്ള ഏതെങ്കിലും ഒരു പത്രം വായിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി വഫാത്തായി പോയ ഖദീജ ബീവിയെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ പ്രശംസ അത് ഇങ്ങനെ പറയുന്നു, ചിലപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആടർക്കുന്നു. ആരാർക്കുന്നത്? പള്ളിയിലുള്ള മുക്രിച്ചയല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൊണ്ട് ഖദീജ ബീവിയുടെ മേൽ ആ പേരിൽ ആടർക്കുന്നു. സുമ്മ യുഖത്തിഉഹാ അഅലാ, ആടർത്തിട്ട് അങ്ങനെ കത്തിയും വെച്ചിട്ട് പോക്കല്ല, ഓരോ കഷ്ണം കഷ്ണമാക്കി തുടയുടെ ഭാഗം കാലിന്റെ ഭാഗം തലയുടെ ബൊണ്ട് വേറെ വേറെ തന്നെ കഷ്ണം കഷ്ണമാക്കുന്നു. സുമ്മ യബ്അസുഹാ ഫീ സദായിക ഖദീജ, സമയത്ത് ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടോ അവർക്കതാ അല്ലാഹുവിന്റെ റസൂൽ അവർ ഇങ്ങോട്ട് വരുത്തിക്കാതെ അങ്ങോട്ടതാ ഇറച്ചയക്കുന്നു. ഇത് കണ്ടപ്പോ ഭാര്യമാരല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയി, നബിയേ
ദുനിയാവിൽ ഖദീജ ഇല്ലാത്ത പെണ്ണ് വേറെ ഇല്ലേ നബിയേ, ഇത്രയും സുമുഖിയായ സുന്ദരിയായ ഞാനുണ്ടല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഇന്ന അന്നഹാ കാനത്തുവ കാനത്തുവ കാനലീ മിൻഹാ വലദൻ. ആ ഖദീജ റളിയല്ലാഹു അൻഹ ഇങ്ങനെയുള്ള പെണ്ണായിരുന്നു, ഇങ്ങനെയുള്ള പെണ്ണായിരുന്നു. സമ്പത്ത് എനിക്ക് തന്നാളാ പെണ്ണാണ്, ദീനിന് വേണ്ടി ചെലവ് ചെയ്ത പെണ്ണാണ്. ആ ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് എനിക്ക് കരളിന്റെ കഷ്ടമായ ബിലഅത്തു മിന്നിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പോലുള്ള മക്കൾ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോ സയ്യിദ് മദനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അർത്ഥയർച്ചി, ഇത് ശിർക്കാണെന്ന് പറഞ്ഞ് ആയത്ത് ഓതിയിട്ട് ദുർവ്യാഖ്യാനം വെച്ചിട്ട് അവർ അയച്ചു. അതിന്റെ യഥാർത്ഥത്തിൽ അർത്ഥം എന്താ? അല്ലാഹു അല്ലാത്തരുടെ പേരിൽ ശബ്ദം ഉയർത്തപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ലാത്ത ഉസ്സ മനാത്താന്റെ പേര് പറഞ്ഞിട്ട് അവർ അർക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ആരും പയ്യും പിടിച്ചിട്ട് പശും പിടിച്ചിട്ട് ആടും പിടിച്ചിട്ട് കത്തി പിടിച്ച് യാ ഗൗസിയാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ആരും കർക്കുന്നുണ്ട് ഇവിടെ ബിസ്മില്ലാഹി ചൊല്ലിട്ടല്ല അർക്കുന്നത്. ആരുടെ പേരാണ് റളിയല്ലാഹുവിന്റെ പേര് കൂലി അങ്ങോട്ട് കിട്ടാൻ വേണ്ടി പേര് അല്ലാഹുവിന്റെ പേര് തന്നെ പറഞ്ഞിട്ട് അർക്കുന്നു. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ സഹോദരന്മാരെ. ഞാൻ ആലിമിങ്ങളുടെ മഹത്വം, ഇൽമിന്റെ മഹത്വം, സദസ്സിന്റെ മഹത്വം, സ്വലാത്തിന്റെ മഹത്വം ഒരു ചെറിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാന്മാരാണ് ഈ ഇരിക്കുന്ന സാധാത്യങ്ങൾ കേട്ടോ. അല്ലാഹു ഇവർക്കൊക്കെ ആഫിയത്തോടുകൂടിയുള്ള വേറെ ആയുസ് നീ കൊടുക്കണം റഹ്മാനേ. ഒരു പാട് മക്കൾ ഇങ്ങനെ കാണുമ്പോ പടച്ചവനെ വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. ഞാൻ ഒരു ചെറിയ ബൈത്തിന്റെ അർത്ഥം പറഞ്ഞ എന്റെ പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാ നീ സലാത്ത് തുടങ്ങാനായി, നിങ്ങളൊക്കെ സലാത്ത് ആഗ്രഹിച്ചു വന്നവരാണ്. ഓ മുഅ്മിനീങ്ങളെ, തങ്ങന്മാരെ നിങ്ങൾ സ്നേഹിക്കൂ, തങ്ങന്മാരെ മൊഹബത്ത് വെക്കൂ, അവരെ ഇഷ്ക് വെക്കൂ. ഞങ്ങൾ മിസ്കീനന്മാരാണ്, ഞങ്ങളുടെ ഇബാദത്തോ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല കബൂലാക്കിയിട്ടുണ്ടോ എന്ന് പറയാ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം അങ്ങനെയുള്ള ഇബാദത്താണ് നമ്മുടെ ഇബാദത്ത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുള്ളയിൽ ഇമ്പിച്ചു പോയ തങ്ങളെ വരുകയാണ് ഈ ചെറിയ പ്രായത്തിൽ അൽഹംദുലില്ലാ വലിയൊരു സ്ഥാപനം ഇവിടെ തുടങ്ങി. അതിനുവേണ്ടി നിങ്ങൾ സഹായിക്കുക. തങ്ങളവരുകൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, സേദിയെ മാസത്തിൽ 1.5 ലക്ഷം 2 ലക്ഷം ചെലവുണ്ട്, എന്തോറും ബർക്കത്തിൽ അല്ലാഹു കഴിച്ചു കൂട്ടുന്നുണ്ട്, അത് വലിയൊരു കറാമത്താണ്, നിങ്ങളൊക്കെ ദ്വാരിക്കണമെന്ന് തങ്ങളവകൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊക്കെ ഇതിന് സഹായിക്കുന്നവരാകണം. ഇപ്പോൾ ഹാഫിൽ അൻസാർ ഉസ്താദ് പറഞ്ഞു, 2 ദിവസം മുമ്പ് വലിയൊരു ജനറേറ്റർ ഇവിടെ വാങ്ങി, അത് ചിലപ്പോൾ കടമുണ്ടായിരിക്കാം. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. തങ്ങൾ അൽഹംദുലില്ലാഹ് ഉഷാരായി പ്രവർത്തിക്കട്ടെ. നിങ്ങളെല്ലാവരും അതിന്റെ പില്ലറന്മാരാകണം. തങ്ങളെ നിങ്ങൾ അതാ നിങ്ങൾ സഹായിക്കുന്നവരാകണം. എന്നാൽ സ്ഥാപനം ഉയർന്ന പദവിയിലേക്ക് എത്തും. തങ്ങന്മാരെ നിങ്ങൾ സ്നേഹിക്കുക, തങ്ങന്മാരെ ഇഷ്ക് വെക്കുക, തങ്ങന്മാരെ മൊഹബത്ത് വെക്കുക. അതല്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, കേരളത്തിൽ പുത്തനങ്കാടി എന്ന് പറഞ്ഞിട്ട് വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് 1970 കൊല്ലമായി. 1930 കൊല്ലം കുറവാണ്. 1970 കൊല്ലം പഴക്കമുള്ള കേരളത്തിലുള്ള പുത്തനങ്കാടി പള്ളിയിൽ ഇപ്പൊ പോയാലും നോക്കാം, കാണാൻ കഴിയും. ഒരു ബൈത്തദാ ചുമലിൽ എഴുതിയതായി കാണാം. സാധാരണ മൗലിദ് കിതാബിലൊക്കെ ഉണ്ട്.
അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കണമെന്ന് മാത്രമല്ല, തങ്ങന്മാർക്ക് എല്ലാ ദിവസവും നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈ പാവപ്പെട്ട ഞാനും എൻ്റെ സ്വന്തം നാട്ടിൽ മല്ലൂർ എന്ന പ്രദേശത്തിൽ ഒരു ചെറിയ സ്ഥാപനം വളരെ തുടങ്ങിയിട്ടുണ്ട്. 1 മുതൽ 8 വരെ മദ്രസയുണ്ട്, സ്കൂൾ ഓഫ് ദർസ് ഉണ്ട്, അതിന്റെ പരിസരത്ത് 1-2 മദ്രസകൾ ഇതിന്റെ കീഴിലായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മാസവും ബദർ മൗലിദ് മജ്ലിസ് ഉണ്ട്. 3 മാസം കൂടുമ്പോൾ അസ്മാഉൽ ഹുസ്ന ദിക്റുണ്ട്. ഇടയ്ക്കിടെ നാരിയത്തു സ്വലാത്ത് മജ്ലിസ് ഉണ്ട്. വെള്ളിയാഴ്ച രാത്രി സ്വലാത്ത് ഹൽക്കയുണ്ട്. ബുർദ മജ്ലിസ് ഉണ്ട്. ബദർ ശുഹദാക്കളുടെ വലിയ മഹത്വമുള്ള കറാമത്തുള്ള സ്ഥാപനയാണ് മർക്കസ് അൽ അസാസ് എഡ്യൂക്കേഷണൽ സെന്റർ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എടുക്ക് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. മക്കളെ, മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ആ പള്ളിയിൽ എഴുതി വെച്ചതായി കാണാം, ലീ ഖംസത്തുൻ തുഫി ബിഹാ ഹർറൽ വബായിൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർത്തല വബ്നഹുമ വൽ ഫാതിമ. പഠിച്ചവനെ, എന്തർത്ഥവത്തായ പദ്യമാണിത്! ഒരു മഹാൻ പറയുന്നു, ലീ ഖംസത്തുൻ, എന്റെ ഹൃദയത്തിൽ 5 കാര്യമുണ്ട്, ഞാൻ പിന്നാരെയും പേടിക്കൂല. എന്റെ കൽബിന്റെ ഉള്ളിൽ 5 വ്യക്തികളുണ്ട്, 5 മഹാന്മാരുണ്ട്. ഉതുഫി ബിഹാ ഹർറൽ വബായിൽ ഹാതിമ. ആ ചൂടുള്ള ജഹന്നമെന്ന നരകം, ആ നരകത്തെ, നരകത്തിന്റെ തീയെ കെടുത്തി കളയുന്ന 5 മഹാന്മാർ എന്റെ കൽബിലുണ്ട്. ഈ 5 കാര്യം പറയണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 5 ദിവസത്തിന്റെ വയലെങ്കിലും വേണ്ടി വരും. എന്തൊരർത്ഥമാണ് ഒന്നും കൂടി ഞാൻ പറയട്ടെ. ഈ 5 കാര്യം ഞാനും ഈ എന്റെ വയൽ കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും കൽബിൻ്റെ അടിയിൽ ഉറപ്പിക്കരേ. ഓ എൻ്റെ സഹോദരിമാരെ, ഓ എൻ്റെ ഉമ്മമാരെ, ഓ എൻ്റെ യുവാക്കളെ, ഞാൻ സഹോദരന്മാരെ കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ കൈയിടുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഒന്നും കൂടി പറയട്ടെ, ലീ ഖംസത്തുൻ തുഫി ബിഹാ ഹർറൽ വബായിൽ ഹാതിമാ. ചൂടുള്ളാതേ കത്തി തിളങ്ങുന്ന ജഹന്നമെന്ന നരകത്തെ കെടുത്തി കളയുന്ന, പൊളിച്ചു കളയുന്ന 5 വ്യക്തികൾ എന്റെ കൽബിലുണ്ട്, ഞാൻ ആരെയും പൊടിക്കൂല. അതാരാണെന്നറിയോ? സുബ്ഹാനല്ലാഹ്. അൽ മുസ്തഫ, സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുസ്തഫ, സയ്യിദുന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സംസാരമാണ്, എന്തൊരു വാക്യമാണ്, എന്തൊരു വഴലാണ്! അൽ മുസ്തഫ, മുസ്തഫായ മുത്തു നബി സല്ലല്ലാഹു. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ മുത്തുനബിയോടുള്ള മഹബത്ത്, ആ മുത്തുനബിയോടുള്ള ഇഷ്ക് എന്റെ കൽബിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെയും പോടിക്കൂല. ജഹന്നമെന്ന നരകത്തിന്റെ തീര പോലും ഞാൻ കെടുത്തി കളയും. ഓ, അത്ര വലിയ ധൈര്യം! ഞാൻ സ്നേഹിക്കുന്നു. പിന്നെ രണ്ടാമത് പറയുന്നു, മുത്തുനബിയുടെയും അലിയാർ റളിയല്ലാഹു അൻഹുവിന്റെയും മക്കൾ അഥവാ പേരക്കുട്ടികൾ, മുത്തുനബിയുടെ പേരക്കുട്ടികൾ അലിയാർ തങ്ങളുടെ 2 മക്കള്,
ഒബനാഹുമാ മുത്തനബിയുടെ പേരെ കുട്ടികളും അത് മാത്രമല്ല അലി ആര് തങ്ങളുടെ രണ്ടു മക്കൾ അൽഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെയും ഞാൻ സ്നേഹിക്കുന്നു അഥവാ തങ്ങന്മാരെ ഞാൻ സ്നേഹിക്കുന്നു അപ്പൊ നാല് കാര്യമായി ഒന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മുർത്തല അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വബ്നഹുമാ അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ നാല് പേര് അഞ്ചാമത്തത് ആരാണെന്ന് അറിയോ ഉമ്മമാരെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യുന്ന സ്വർഗത്തിലെ ക്യാപ്റ്റനായ സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ റസൂലിനെ നോക്കുന്നതും മുത്തുനബിയെ നോക്കുന്നതും ബീവി ഫാത്തിമ തങ്ങളെ നോക്കുന്നതും ഒരുപോലെയാണ് ഭംഗിയുടെ വിഷയത്തിൽ ഒരുപോലെയാണ് അതേ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ ഒരുപോലെയാണ് നടത്തത്തിലും ഒരുപോലെയാണ് ഇരുത്തത്തിലും ഒരുപോലെയാണ് അതുകൊണ്ട് ഈ അഞ്ചു മഹാന്മാരെ ഞാൻ സ്നേഹിക്കുന്നു ഇഷ്ക് വെക്കുന്നു മഹബത്ത് വെക്കുന്നു എന്റെ പ്രസംഗം നിർത്തുന്നു ഈ അഞ്ചു മഹാന്മാരെ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല വിശദീകരിക്കുന്നില്ല ഈ അഞ്ചു മഹാന്മാരെ നിങ്ങൾ സ്നേഹിക്കൂ ഈ അഞ്ചു മഹാന്മാരെ സ്നേഹിക്കൂ തീർച്ചയായിട്ടും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയുണ്ടാകും ഇൻഷാല്ലാ പറയുകയാണെങ്കിൽ എത്രയോ പറയാറുണ്ട് ഞാൻ വളരെ ചുരുക്കുകയാണ് അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട തങ്ങന്മാർ വലിയ ബഹുമാനമുള്ളവരാ ബഹുമാനപ്പെട്ട ഷൈഖുന അലി കുഞ്ഞു ഉസ്താദ് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ ഒരു ചെറിയ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി വന്നപ്പോ എന്റെ മുമ്പിൽ എന്റെ കുട്ടി ഇങ്ങനെ വരുമ്പോ തങ്ങള് ബഹുമാനപ്പെട്ട ആലി മൂസ്ത ഇരുന്ന സ്ഥലത്തിൽ നിന്ന് ഇങ്ങനെ മെല്ലനെ നിൽക്കും ഭയങ്കര നോക്കുമ്പോ ഈ അഞ്ചു വയസ്സുള്ള കുട്ടി സയ്യിദാണ് ഉസ്താദിനറിയാ സയ്യിദ് ചെറിയ കുട്ടി വന്നപ്പോ ഷെയ്ഖുന അലി കുഞ്ഞു ഉസ്താദ് എന്താക്കി മെല്ലനെ ബഹുമാനിച്ച് ഞമ്മക്കോ വെച്ചക്കാല അപ്പറിപ്പറാക്കാൻ മനസ്സ് വരുന്നില്ല ബഹുമാനിക്കാൻ മനസ്സ് വരുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രസംഗം വളരെ ചുരുക്കുകയാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം അലിയാർ തങ്ങളെ സ്നേഹിക്കണം ആ രണ്ട് മക്കളെ സ്നേഹിക്കണം ഫാത്തിമ റളിയല്ലാഹുവിനെ സ്നേഹിക്കണം അത് മാത്രമല്ല അതേ ഖിയാമ നാൾ വരെ വരുന്ന തങ്ങന്മാരെ മുഴുവനും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബർക്കത്തിൻ്റെ വേണ്ടി ഒരു ചെറിയ ബൈത്ത് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു ബദരീങ്ങളെ തവസ്സലാക്കി ഒരു ബൈത്ത് മാത്രം കാരണം നമ്മളെ മല്ലൂരിലെ സ്ഥാപനം ബദരീങ്ങളെ പേരിലുള്ള ബദരീങ്ങളെ ആ വലിയ തിരുനോട്ടമുള്ള സ്ഥാപനയാണ് അതുകൊണ്ടിട്ട് ബദരീങ്ങളെ പേര് പറയാതെ നമുക്ക് അത്ര മനസ്സ് വരുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കി ഇൻഷാ അല്ലാ എൻ്റെ പ്രസംഗം നിർത്തുന്നു വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله പരിശുദ്ധ മൈക്കയിലെത്തണം പരിപൂർണ അമലുകൾ ചെയ്യണം നബി മുത്തിനെ ഒന്നു കാണണം തൗഫീഖ് ചായ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ ഗുണങ്ങൾ നേടുവാൻ എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളെ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കടം വീടി സന്തോഷിക്കുവാൻ
കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ.